ซีซั่น2ചിന്തകളെയും കഥകളെയും കാഴ്ചകളാക്കി മാറ്റുന്ന ഹാസ്യത്തിന്റെ ഏറ്റവും വലിയ വേദി എക്സൈറ്റിംഗ് പെർഫോമൻസസുമായിട്ട് ഇന്നത്തെ നമ്മുടെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു കോമഡി സ്റ്റേഴ്സ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾ മാക്സ് പെയിന്റ്സ്. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജിന് സ്വാഗതം രോഹിണി. മലയാള സിനിമയിൽ ഉല്ലാസ പൂത്തിരികളുമായി വന്ന ഒരു നായകനാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ജോസ്. ജോസിനെ കണ്ടാ ഇപ്പോഴും ഒരു ലവർ ബോയ് തന്നെ അല്ലേ റിമി? ജോസിന്റെ അന്നത്തെ കോസ്റ്റ്യൂം എന്നൊക്കെ പറഞ്ഞത് എല്ലാവരും ശ്രദ്ധിക്കുമായിരുന്നു. ജോസ് നായകനാകുമ്പോ ഉല്ലാസപുത്രി എന്നുള്ള പാട്ട് ഓർമ്മയുണ്ടല്ലോ. പിന്നെ അത് ആർക്കറിയത്തില്ല. അതേപോലെ എത്ര പാട്ടുകൾ ശശിയേട്ടന്റെ സിനിമകളിൽ നല്ല നല്ല വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജോസ് എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? ഗോഡ്സ് ഗ്രേസ്, ഓൾ ഗുഡ്. വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ജഗദീഷിന്റെ കൂടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നത്. സോ ഐ എം വെരി മച്ച് ത്രില്ഡ്. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ജോസ്, ശശിയേട്ടൻ്റെ മൾട്ടി സ്റ്റാർ സിനിമകളിലെല്ലാം തന്നെ കാമുകൻ എന്നുള്ള പോസ്റ്റ് മിക്കവാറും ജോസിനായിരിക്കും. അതേപോലെ പാട്ടുള്ളതും ജോസിനായിരിക്കും. നല്ല നല്ല പാട്ടുകൾ ജോസിന്, അതൊരു ഭാഗ്യമല്ലേ ജോസ്? അബ്സല്യൂട്ട്ലി. ഇന്നും ഉല്ലാസപൂത്തിരികൾ എന്നുള്ള സോങ്ങിന് എന്തുമാത്രം വ്യൂവേഴ്സ് ഉണ്ടെന്നറിയോ? ഉല്ലാസപൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തെ നലകൾ ചുണ്ടിലണിഞ്ഞവളെ. അത് എടുത്ത് നോക്കാറുണ്ടോ യൂട്യൂബിലൊക്കെ? സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും പേടിയാ. ദാസേട്ടൻ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സോങ്സ്, രണ്ട് പാട്ടും ദാസേട്ടൻ രണ്ട് സോങ്സും, അത് ദൈവാനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ ചിലപ്പോൾ എവിടെയെങ്കിലും പ്രോഗ്രാമിന് എവിടെയെങ്കിലും പോകുമ്പോൾ ആളുകളത് എൻ്റെ അടുത്ത് ആ പാട്ടൊന്ന് പാടാൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം അതൊരു വലിയ കടുങ്കയായി പോയി. ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടെ ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. മലയാള സിനിമയുടെ ഹാസ്യത്തിൽ വേറിട്ട വസന്തമായി വന്ന ഒരു പ്രതിഭ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം ബിജു കുട്ടൻ. ഈ ഹാസ്യ അഭിനയത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് വേറിട്ട ഒരു സ്റ്റാമ്പ്, ഒരു മുദ്രയാണ്. ബിജുക്കുട്ടൻ ആരെങ്കിലും അനുകരിച്ചു എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല. അതാണ് ബിജുക്കുട്ടൻ്റെ ഏറ്റവും വലിയ ഗ്രേറ്റ്നെസ്. ബിജുവിൻ്റെ ആ ഒരു മോഡുലേഷൻ, ബിജുവിൻ്റെ ശബ്ദം, ബിജുക്കുട്ടൻ്റെ പെർഫോമൻസ്, ബിജുക്കുട്ടൻ്റെ നടത്ത, ബിജുക്കുട്ടൻ്റെ നോട്ടം, എല്ലാം അത് ബിജുക്കുട്ടൻ്റെ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സ്റ്റാർസിനെ അനുകരിക്കാൻ വരുന്ന ഒട്ടുമിക്ക എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഒരു ഐറ്റം ബിജുക്കുട്ടൻ്റെ. എന്താണ് ബിജുക്കുട്ടൻ പറയാനുള്ളത്? വളരെ സന്തോഷമുണ്ട. ആദ്യമായിട്ട് നമുക്കൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഏറ്റവും വലിയൊരു ആഗ്രഹം മിമിക്രിക്കാരനെ കലാഭവൻ, കൊച്ചിൻ കലാഭവനിൽ ഒന്ന് കളിക്കണമെന്നായിരിക്കും എല്ലാ മിമിക്രിക്കാരുടെയും ഒരാഗ്രഹം. അതുപോലെ തന്നെ എല്ലാ മിമിക്രിക്കാർക്കും മിമിക്രി എന്ന് സിനിമയിൽ വന്ന ആൾക്കാർക്കും സീരിയലിൽ വന്ന ആൾക്കാർക്കും ഈ ഫ്ലോറിലൊന്ന് വന്ന് നിൽക്കുക, അല്ല ഇവിടെ ഒന്ന് പെർഫോം ചെയ്യുക, അത് ഭയങ്കര വലിയൊരു ആഗ്രഹമാണ്. അത് എനിക്ക് സാധിച്ചാൽ വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നത് ഏഷ്യനെറ്റിലൂടെയാണ് ഞാൻ സിനിമയിൽ വലിയ നടനല്ലെങ്കിലും കുറച്ച് സിനിമകളൊക്കെ അഭിനയിക്കാൻ പറ്റി. അത് ഏഷ്യനെറ്റിൻ്റെ 5-സ്റ്റാർ തട്ടുകട എന്ന സീരിയലിലൂടെയാണ്. അത് ബൈചേട്ടൻ അങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഇന്നിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ നിൽക്കും ഏതെങ്കിലും ഒരു ടീമിൻ്റെ കൂടെ ഒരു മത്സരാർത്ഥിയായിട്ട് ഞാൻ നിൽക്കും എന്തായാലും. പിന്നെ അതുപോലെ തന്നെ ഈ 5-സ്റ്റാർ തട്ടുകട എന്നൊരു പ്രോഗ്രാം മമ്മൂക്കയും ജോഷി സാറും, ചോട്ടാ മുമ്പേലെ മോഹൻലാൽ, ലാലേട്ടൻ, അതുപോലെ തന്നെ അൻവർ റഷീദ്, മണിയമ്പുള്ള രാജചരൻ, ഇവരെല്ലാം 5-സ്റ്റാർ തട്ടുകട കണ്ടിട്ടാണ് ഈ രണ്ട് സിനിമയിൽ എന്നെ വിളിച്ചത്. ഇത് രണ്ടും പറയാനുള്ള കാരണം ഈ രണ്ട് സിനിമയുടെയും ഒരു ഫീഡ്ബാക്കിലാണ് ഞാനിപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നതും സീരിയലിൽ അഭിനയിക്കുന്നതും ഇതുപോലെ പ്രോഗ്രാമിൽ വന്നതും പുറത്തെ പരിപാടിക്ക് പോണതും. അപ്പോൾ എന്തായാലും അവരോട് ഭയങ്കര നന്ദിയുണ്ട്. അത് അതിലാ ഉപരിയായിട്ട് എനിക്ക് ബൈചറിനോട് വളരെയധികം നന്ദിയുണ്ട്. താളം തട്ടി തേ തകമേളമിട്ട് മെയ് നിറ പൊന്നും കെട്ടി വാ പെൺകിളി, കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലച്ചെണ്ടും കൊണ്ടേ വാ ആൺകിളി. കൈ തുടിത്താളം തട്ടി തേ തകമേളമിട്ട് മെയ് നിറ പൊന്നും കെട്ടി വാ പെൺകിളി, കൈ
കൂടും കെട്ടിമേ മലച്ചെണ്ടും കൊണ്ടേവാ ആൺകിളി ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് റാന്നി ചെറുകുളഞ്ഞി ജ്ഞാനായ ചർച്ചിലെ വികാരി അച്ഛനും ഇടവക അംഗങ്ങളുമാണ്. സ്വാഗതം. ഇരിക്കട്ടാ ചേട്ടാ, തമിഴിലോട്ടൊക്കെ പോണ്ടേ? പോണം പോണമെന്നുണ്ട്. കാര്യം ആദ്യം മലയാളം പഠിക്കട്ടെ. എന്താ പിന്നെ? നമസ്കാരം സാർ. എല്ലാവർക്കും നമസ്കാരം. സാറേ, നമുക്ക് ഇവിടെ ഒരുപാട് ഗസ്റ്റ് ഉണ്ട്. ജോസ് സാറുണ്ട്, ബിജുക്കുട്ടേട്ടനുണ്ട്, രോഹിണി ചേച്ചിയുണ്ട്. നമുക്ക് ഇവരെ എല്ലാവരും കൂടെ വെച്ചിട്ട് ഒരു എന്തെങ്കിലും ഒരു ഡ്രാമ പോലെ ഒന്ന് പ്ലാൻ ചെയ്ത് സ്കിറ്റ് ഇവിടെ കണ്ടസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. അതല്ല സാർ, ഇത്രയും പേര് വന്ന് നിൽക്കുമ്പോൾ അവരെന്തായിട്ട് ഒന്ന് പെർഫോം ചെയ്യുന്ന എന്തെങ്കിലും അതിനൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റോറി ബോർഡൊക്കെ വേണ്ടേ? എൻ്റെ ഒരു ചെറിയ സ്റ്റോറി ഉണ്ട്, ഞാൻ വേണമെങ്കിൽ സാറിനോട് പറയാം. റെഡി ആയിട്ട് വന്നിരിക്കണം. അതെ, എന്താണ് സ്റ്റോറി? ഞാൻ പണക്കാരൻ. എൻ്റെ സിസ്റ്റർ ഓക്കെ, പ്രേമം. പാട്ടുകാരൻ. ഓക്കെ. ബിജുക്കുട്ടനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. ബിജുക്കുട്ട, ഒരു ചെറിയ പീസ് ഓഫ് മിമിക്രി ആയിക്കൂടെ, ശബ്ദാനുകരണം. മിമിക്രി അങ്ങനെ ഞാൻ സ്റ്റാറുകളുടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നീ സൗണ്ട് കേട്ടാൽ അറിയാലോ. ആറന്മുള പൊന്നമ്മ, അത് നേരത്തെ പറയുമായിരുന്നു, ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല. നോക്കാം 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 നോക്കാം. മോനെ പ്രഭാകര, ഈ എത്ര നേരമായിടാ ഇരി പുഴങ്ങിയിട്ട്? കഴിഞ്ഞതോ കഴിഞ്ഞു. വന്നുകൊണ്ട് കഴിച്ച് കിടക്കാൻ നോക്ക്. തറവാടിന്റെ വാനം കാക്കണ്ടവനാ. എന്റെ കുഞ്ഞങ്ങ് ക്ഷീണിച്ച അവശനായി പോയി. മാമക്കളെ വാണ് ബഹദൂർക്കട ചെയ്യുമായിരുന്നു. എന്റെ വീടിന്റെ അടുത്താണ് പുള്ളി. ഞാൻ പുള്ളിനെ നേരത്തെ ചെറുപ്പത്തിലെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമായിരുന്നു. അതും വലിയ ഇതൊന്നും അല്ല. എങ്കിലും എന്റെ പൊണ്ണി സാർമാര് എന്റെ കുഞ്ഞിനെ ഇങ്ങിതാ എന്റെ മകള് കരഞ്ഞ് കരഞ്ഞ് ചാവാറായി. മോള് എന്തു കുഞ്ഞെ, ഈ രാമൻ നായർ ഇവിടുന്ന് പോകുകയാണ്. ഇനി കഥ പറഞ്ഞു തരാനും പാട്ടുപാടിത്തരാനും വേറെ ആരെങ്കിലും വരും, അങ്ങനേ ഞാൻ വരട്ടോ? സിനിമയിൽ ഒരുപാട് എന്താ പറയാ ക്യാരക്ടർ റോൾസ് ചെയ്തിട്ടുണ്ട്, കോമഡി റോൾസ് ചെയ്തിട്ടുണ്ട്. നായകനായിട്ട് വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ ഇതുപോലൊക്കെ തന്നെ അങ്ങോട്ട് പോണം. എന്നാ ഈ സ്കിറ്റില് ബിജുക്കുട്ടനാണ് നമ്മുടെ നായകൻ. അയ്യോ, ഞാനാ ആ എന്റെ സ്റ്റോറി ഒക്കെ പറഞ്ഞുതരാം. റെഡി ആയിക്കോളൂ. റെഡി? ശരി, റെഡി. ഈശോ മിശിയാക്കി സ്തുതിയായിരിക്കട്ടെ. ലൂസി, ലൂസി, എന്താ അത്യാവശ്യ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു? അതെ അച്ഛായ. അച്ഛനെ ഞാനിത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ പറയാൻ വേണ്ടി ഇരുന്നതാ. ഇതിത്തിരി എനിക്ക് പറയാൻ അങ്ങനെ എപ്പോഴും. അങ്ങനെയാണോ ഞാൻ നിന്നെ വളർത്തിയിട്ടുള്ളത്? അപ്പന്റെ അമ്മയുടെ സ്ഥാനത്ത് ഞാനാണ് നിന്നെ ഇതുവരെ വളർത്തിയത്. എന്റെ അച്ഛായ, എനിക്ക് അച്ഛനും അമ്മയും ഇല്ല, ആരും ഇല്ല, എനിക്ക് എന്റെ അച്ഛയെ മാത്രമേ ഉള്ളൂ. പിന്നെ എന്തിനാ ഈ ഒരു മുഖവരെ പെട്ടെന്ന് പറ? കാര്യം പറ, പക്ഷെ ഈ കാര്യം എനിക്ക് അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റത്തില്ല. കോടിക്കണക്കിന് രൂപയുടെ സ്വത്താ എനിക്കുള്ളത്, ആസ്തിയാ ഉള്ളത്. അതല്ല എനിക്കുള്ള അറിയാം. നിനക്ക് ഏത് കാർ വേണം? അയ്യോ, കാറോ? അച്ഛൻ എനിക്ക് എല്ലാം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഞാൻ കൊച്ചിലോട്ട് സ്കൂളിൽ പഠിക്കുന്ന തൊട്ട് എല്ലാം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഹെലികോപ്റ്റർ, പ്ലെയിൻ വരെ. ഇപ്പൊ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് വരെ ഗോൾഡിന്റെ ഡ്രസ്സ്. ഇത് 125,000 ഞാൻ വാങ്ങി. ഇതൊക്കെ അച്ഛൻ വാങ്ങിച്ചു. ഇതേപോലത്തെ 10 പേർ വേണമെങ്കിൽ വാങ്ങിച്ചു തരും ഞാൻ. പക്ഷേ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്ന കാര്യം, അച്ഛൻ എനിക്ക് പൈസ കൊടുത്ത് വാങ്ങിച്ചു തരുമ്പോണ്ട. പക്ഷെ അച്ഛൻ ഞാൻ പറഞ്ഞ സമ്മതിക്കുമെന്ന് എനിക്കറിയാം. എനിക്ക് ഒരാളെ ഇഷ്ടമാ. ഒരാളെ ഇഷ്ടപ്പെടുന്നൊന്നും വലിയ തെറ്റൊന്നും അല്ല ലൂട്ടി. അച്ഛനെ അറിയാലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പാട്ട് പാടാനോ ഡാൻസ് ചെയ്യാനാണോ അഭിനയിക്കാനാണോ എന്ന് ചോദിച്ചാൽ ഞാൻ അച്ഛനെ അറിയാം. പാട്ട്, ഈ ചേട്ടന്റെ പാട്ട് ഞാൻ ശരിക്കും കാണുന്നത് സ്മ്യൂളിക്കൂടെയാ. പാട്ട് ഞങ്ങളിങ്ങനെ, എനിക്ക് ഫോൺ നമ്പർ എൻ്റെ ഒരു കൂട്ടുകാരി തന്നതാ. അപ്പൊ ഇങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ ഇടയ്ക്ക് പെട്ടെന്ന് അങ്ങ് പാടും. ഞാനങ്ങ് എല്ലാം മറന്ന് ആ പാട്ടിലങ്ങ് ആയിപ്പോ. ലൂസി, ഒരു കാര്യം പറഞ്ഞോട്ടെ. കുടുംബത്തിൽ പിറന്നവരാണോ അവര്? ഒരു കുടുംബത്തിലാ പിറന്നേക്കുന്നത്. അതല്ല, നല്ല തറവാട്ടുകാരാണോ? അവരുടെ അപ്പൂപ്പനും അവർക്കൊക്കെ ഭയങ്കര തറവാട്ടുണ്ട്. എനിക്കൊരു കാര്യത്തിൽ നിർബന്ധമുണ്ട് ലൂസി. എന്റെ കാശ് വെച്ച് നീ ഇനിയും ജീവിക്കാം, നിനക്ക് വേണമെങ്കിൽ ജീവിക്കാം. പക്ഷെ അതല്ല, സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശുണ്ടാക്കുന്ന ഒരാളുടെ ഭാര്യയായിട്ട് നിന്നെ കാണാനാണ് എനിക്ക് താല്പര്യം. അപ്പൊ അയാൾ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഇസ് ഹിസ് പ്രൊഫഷൻ? ഭയങ്കര വലിയ ഫേമസ് സിംഗർ ആണ്, ലോകം മൊത്തം അറിയാം, എല്ലാരും ഫാൻസ്. അത്ര വലിയ സിംഗർ ആണോ? നമ്മുടെ ഇന്നത്തെ പോലത്തെ തറവാട് സ്വത്തൊന്നും അല്ല അച്ഛായ വേണ്ടത്. ഇന്ന് പാട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വിലപിടിപ്പുള്ള ഒരു സിംഗർ. എനിക്ക് അച്ഛായന്റെ പൈസ ഒന്നും വേണ്ട, എനിക്ക് ജ്യൂസ് ചായനെ മതി. അവര് മൂന്ന് ബ്രദേഴ്സ് ആണ്, ജാസ്, ജോസ്, ജ്യൂസ്. അതിൽ ഏറ്റവും ഇളയ ആളാ ജ്യൂസ്.
അച്ഛാ ജ്യൂസ് ചെയ്യണ്ട, പാട്ട് കേക്കണ്ടേ? ഇത് ഫോണൊന്ന് എടുത്തേ. കനവറിയാതെ ഏതോ കിനാവ് പോലെ, മനമറിയാതെ പാറിയൻ മനസരസോരം. ദാസേട്ടനേക്കാളും വലിയ പാട്ടുകാരനാണല്ലോ ഇത്. എന്റെ പെങ്ങളുടെ സെലക്ഷൻ ഒരിക്കലും മോശമാവില്ലെന്ന് എനിക്കറിയാം. ലൂസി, ഇവന് നിന്നെ ഞാൻ കെട്ടിച്ചേരും, യാതൊരു സംശയം. അപ്പൊ ഇനിയിപ്പോ എന്താണ് അടുത്ത പ്രൊസീജിയേഴ്സ്? അച്ഛായ ജ്യൂസ്റ്റായന്റെ ചേട്ടനും പെങ്ങളും നാത്തുനും എല്ലാരും ഇവിടെ വരുന്നുണ്ട് അച്ഛനെ കാണാൻ വേണ്ടി. നീ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? സമ്മതിക്കട്ടെ. എപ്പോ വരും അവര്? അവരിത് വാതക്ക നിപ്പുണ്ട്. പാട്ട് ഞാൻ കേട്ടു. ആരാണ് ഗുരു? ചെമ്പയ്യപ്പൻ. ചെമ്പയ്യപ്പനോ? ചെമ്പല് അയ്യപ്പൻ. ഓ, വലിയ ഭാഗവതര അല്ലേ. അദ്ദേഹം പുണ്യം ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇതേപോലെ ഒരു ശിഷ്യനെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഞാൻ പരിചയപ്പെടുത്താം. മൊത്തത്തില് ഇത് ഞങ്ങളുടെ ഫാമിലിയാണ്. ഇത് എന്റെ ചേട്ടൻ ജോസ്, ഇദ്ദേഹത്തിന്റെ മൂത്ത ആൾ. ഇദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ വൈഫ് നാൻസി. എന്റെ പേര് ജാസ്. ഞാൻ ജൂസ്. അല്ല, അത് ഷോർട്ടാണ്, ജൂസിഫർ എന്നാണ് പേര്. എന്റെ പേരിൽ പാട്ടുണ്ട്, ജൂസ് 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 കുമ്പട്ടിങ്ങ ജൂസ്. അത് നമുക്ക് ഇഷ്ടപ്പെട്ട എന്താ ജാസ് എന്നുള്ള പേര്? അതായത് ഞാൻ പിന്നെ ഇവരെ പേരൊക്കെ ഇങ്ങനെ നോർമലായിട്ട് ഇട്ടതാണ്. പക്ഷെ എന്റെ പേരിന് ഒരു പ്രത്യേകത ഉണ്ട്. പിന്നെ എന്റെ അച്ഛൻ ഗാനമേളയ്ക്ക് ഈ ജാസ് വായിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ജാസ് വായിച്ചോണ്ടിരുന്നപ്പോഴാണ് അമ്മ എന്നെ പ്രസവിക്കുന്നത്. അപ്പൊ തന്നെ വിളിച്ചു ചോദിച്ചു കുഞ്ഞിന് എന്ത് പേരുണ്ടോന്ന്. അപ്പൊ പുള്ളി ഇത് അടിച്ചോണ്ട് തന്നെ പറഞ്ഞു ജാസ്. ഇത് സംഗീത കുടുംബമാണ്, ഗിറ്റാറും കൊണ്ടല്ലേ നടക്കുന്നത്. അതിലൊരു കഥയുണ്ട്. എന്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയമ്മയും കോളേജിൽ ഒരുമിച്ച് പ്രേമിച്ച് കല്യാണം കഴിച്ചവരാണ്. അതെ, അന്ന് പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഇന്നെന്തിനാ ഗിറ്റാർ കൊണ്ട് നടക്കുന്നത്? അല്ല, പുള്ളി എപ്പോഴും ആ പാട്ടിൽ തന്നെ ഓർമ്മയിലാണ് നടക്കുന്നത്. വേണമെങ്കിൽ അവരുടെ ഒരു പുള്ളിയുടെ ഗാനം കേൾക്കുന്നതിന് മുമ്പ് അവരുടെ വേണമെങ്കിൽ ഒരു ഗാനം കേൾക്കാം. ആണോ? ആ, നന്നായിട്ട് അവർ രണ്ടുപേരും പാടി അവരുടെ റൊമാൻസ്. ആ, അത് കാണാം. ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളേ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസപ്പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളേ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളേ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. എനിക്കിപ്പോ നേരിട്ട് ജ്യൂസിന്റെ പാട്ട് ഒന്ന് കേൾക്കണം. അത് ബുദ്ധിമുട്ടാണ്. അതെന്താ? നിങ്ങൾ സ്മൂളിൽ കേട്ടത് ജൂണിലെ അവൻ പാടിയതാണ്. ജൂലൈയിലെ അവൻ പാടാറില്ല, വ്രതമാണ്. ആ വ്രതം ഒന്നും പ്രശ്നമില്ല, താലി കെട്ടി കഴിഞ്ഞുടങ്ങി പാടും. വേണ്ട വേണ്ട, താലിക്ക് മുമ്പേ പാടണം, അതെന്റെ വാശിയാ. അല്ലെങ്കിൽ ഈ കല്യാണം നമുക്ക് വേണ്ടെന്ന് വെക്കാം. ലൂസി, പാട്ട് പാടിയ ഉടൻ തന്നെ താലി ഞാൻ കെട്ടാനുള്ള. സ്ത്രീധനത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പാടിയ പോരെ? സ്ത്രീധനത്തിന്റെ കാര്യം എന്റെ സ്വത്ത് മുഴുവൻ ലൂസിക്കുള്ളത്. മാറിയ മാറിയ മൈക്കിങ് തന്നെ. ഗംഗേ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ലൂസി,
ഈ സ്മ്യൂൾ എന്ന് പറയുന്നത് എന്താണെന്ന് നിനക്കറിയാം. അതിൽ ലിപ്പ് കൊടുത്താലും മതി, ചുണ്ടനക്കിയാൽ മതി. അത് കണ്ടിട്ട് നീ അവനൊരു പാട്ടുകാരനാണെന്ന് നീ തെറ്റിദ്ധരിച്ചല്ലോ. എന്നെ പറ്റിച്ചു. അതിനൊന്നും വിഷമിക്കണ്ട. ഇഷ്ടമില്ല എനിക്ക് ആളെ. ഇപ്പോ നീ വിഷമിക്കണ്ട. അച്ചോ, ഇടവകയില് നല്ല ചെറുപ്പക്കാരുണ്ടോ? പാടുന്ന ഒരാളുണ്ട്. ഓക്കെ അച്ഛാ, എന്റെ കല്യാണം നടത്തിയിട്ട് ആശ. അനുഗ്രഹം വാങ്ങിച്ചു അച്ഛന്റെ അനുഗ്രഹം. അത് മാത്രല്ല, എന്റെ ഉള്ളിലെ പിശാചി ബാധ അച്ഛനൊന്ന് മരുതറ. ഏതായാലും അച്ഛോ, ഈ അച്ഛനെ മതി എനിക്ക്. എനിക്ക് പാട്ട് വേണ്ട, പാട്ടല്ല, എനിക്ക് എന്നെ നന്നായി നോക്കുന്ന സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. അച്ഛോ, കല്യാണം കഴിക്കാൻ താല്പര്യം ഈ അച്ഛനെയാണെന്ന് പറയുന്നു. ഇപ്പൊ അവളുടെ അസുഖം മനസ്സിലായല്ലോ, ഇനി വേദിയിൽ എത്താൻ പോകുന്നത് ചിരിക്കുടുക്കയാണ്. കല്യാണത്തിന് വേണ്ടി പോവാനായിട്ട് എല്ലാം റെഡിയാക്കി നിൽക്കുന്ന ഒരു ഫാമിലി. പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു വലിയ കാര്യമാണ് ഇനി ആ കുടുംബത്തിൽ സംഭവിക്കാൻ പോകുന്നത്. എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ കാത്തിരിക്കണം, ബിക്കോസ് വി ആർ ഗോയിങ് ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. ഇത് എത്ര കൊടുത്തിട്ട് ശരിയാവണില്ല. എന്റെ പ്ലേറ്റ് ഒന്ന് പിടിച്ചു തരോ. ഞാനോ? അല്ല, കുട്ടപ്പൻ ചേട്ടനെ വിളിക്കാം. നിങ്ങൾ പിരിയന്ത് റെഡി ചെയ്യണം, മുടി സ്ട്രേറ്റ് ചെയ്യണം, ലിപ്സ്റ്റിക് ഇടണം, മുല്ലപ്പൂ വെക്കണം, മാല വെക്കണം, ഇതൊക്കെ വെക്കണം. നിങ്ങൾക്കറിയാം, ഞങ്ങളോട് പിടിച്ചിരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളത്. അയ്യോ, ഇതേതാണ് ഈ ചുരിദാർ? ഇതെന്റെ പഴയ ചുരിദാർ. അപ്പൊ ഞാൻ മേടിച്ചു ചുരിദാർ? ആ, അത് ചേട്ടായ പോലെയാ. അല്ല, കുറച്ച് ലൂസ് എന്നാ പറഞ്ഞത്. വണ്ടി ഇവിടുന്ന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചായ കുടിക്കാനോ മുള്ളാനോ ഞാൻ നിർത്തത്തില്ല. മുള്ളാണോ ഇപ്പൊ? ഞാൻ മുള്ളിക്കോളാം. ഹലോ മുത്തേ, എന്താ ചക്കരെ? എന്നെല്ലാരും വിളിച്ചില്ല? എനിക്കറിയാം, എനിക്കറിയാം, ആ കാലം വീട്ടിൽ കാണുമല്ലോ എന്റെ ചേട്ടൻ. സംഭവം നല്ല വണ്ടിയാണോ? ഓടിക്കുന്നവന്റെ കയ്യിലിരിക്കും. അവ സൂക്ഷിച്ചുകൊണ്ട് നടന്നാ അവനുള്ളൂടി. ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള വെങ്കാരി പെണ്ണിനെ കണ്ടേ ഞാല്ലികരി ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടലിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഒരു കെയർലെസ്നെസ് കാരണം സംഭവിക്കുന്ന അബദ്ധവുമായി ഓൺ സ്റ്റേജ് അബദ്ധം റൗണ്ടിന് വേണ്ടി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ലെ ദ അൺകണ്ടീഷണൽ പെർഫോമൻസസ്. ദേ ആർ ടീം ചിരിക്കുടുക്ക. ജനജയ ഇങ്ങോട്ട് ഇറങ്ങി വാടി ഇങ്ങോട്ട്. കല്യാണത്തിന് പോവാൻ അവള് എവിടെ പോയാലും ഉടുത്തൊരുങ്ങി വരുമ്പോ താമസിക്കും. സ്വന്തം ആങ്ങളുടെ കല്യാണം 9:30-ക്കാണ് മുഹൂർത്തം. ജനജയ റെഡിയാ? ആ, നീ റെഡിയാ പറഞ്ഞു. നിന്റെ അമ്മ റെഡിയാകണ്ടേ? അവളെ ഇങ്ങോട്ട് വിളിയോ. ഈ സമയത്താണ് അവിടെ ആന കളിക്കുന്നത്. ഒന്നാമത് മുഹൂർത്തം പോടാ, അത് കയറി പോടാ. കാറാ വരുന്ന അവരുടെ കൂടെ അങ്ങ് പോവാം. പെട്ടെന്ന് വാ ചേട്ടാ. ഇത് എത്ര കൊടുത്തിട്ട് ശരിയാവണില്ല. എന്റെ പ്ലേറ്റ് ഒന്ന് പിടിച്ചു തരോ. ഞാനോ? അല്ല, കുട്ടപ്പൻ ചേട്ടനെ വിളിക്കാം. ചേട്ടാ, ഇപ്പൊ ഡോക്ടർ ആയാലും എഞ്ചിനീയർ ആയാലും വക്കീലായാലും എന്തിന് കളക്ടർ ആയാലും സ്വന്തം ഭാര്യയുടെ സാരിയുടെ ഫ്ലീറ്റ് പിടിച്ചു കൊടുക്കാത്ത ഒറ്റ ഭർത്താക്കന്മാരിപ്പില്ല ചേട്ടാ. വേഗം പിടിക്കുക ചേട്ടാ, എനിക്ക് മുഹൂർത്തത്തിന് മുമ്പ് അങ്ങ് എത്തണ്ടതോ. മുഹൂർത്തം തുടങ്ങുന്നു.
ഇതാണ്. ഇതെല്ലാം കൂടെ എത്ര എണ്ണം ഉണ്ടീ? എന്നാലൊന്നും സമയമില്ല ചേട്ടാ, വേഗം ആവട്ടെ. ഒന്നാമത് മുടി കെട്ടിയതും ശരിയല്ല, ഒന്നും ശരിയല്ല. ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു നോക്കാം. സമയം പോലും തരില്ല. ഇന്ന് അടങ്ങിയിരി നോക്കട്ടെ. ഓ ചെറുക്കൻ തേടി. ചെറുക്കൻ അവിടെ ഉണ്ട്. ഈ വീട്ടിലൊന്ന് കുനിയാൻ സ്വാതന്ത്ര്യമില്ലയോ? നീ ഇറങ്ങണ ഇറങ്ങണ, അടിച്ചാൽ പൊട്ടിക്കും കേട്ടോ. മറ്റേ ആനകളി സൗന്ദര്യബോധമില്ലാത്തൊരു മനുഷ്യനാണല്ലോ ഇശ്വരാ ഞാൻ കെട്ടിയത്. അയ്യോ എന്തിനാണ് ഇങ്ങനെ ഒരുങ്ങുന്ന 24 മണിക്കൂർ? ആ ഞങ്ങൾ പെണ്ണുങ്ങൾ അങ്ങനെ ഇത്ര സൗന്ദര്യബോധമൊക്കെ ഉള്ളവരാ. അത് കറക്റ്റാ. നിങ്ങൾ പിരിയൻ ത്രെഡ് ചെയ്യണം, മുടി സ്ട്രേറ്റ് ചെയ്യണം, ലിപ്സ്റ്റിക് ഇടണം, മുല്ലപ്പൂ വെക്കണം, മാല വെക്കണം, ഇതൊക്കെ വെക്കണം. നിങ്ങൾക്കറിയാം, ഞങ്ങളോട് പിടിച്ചിരിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താലേ പറ്റത്തുള്ളൂ. അയ്യോ സുന്ദരാ, ഒരു കാര്യം പറയട്ടെ. കാര്യം എന്റെ അങ്ങയുടെ കല്യാണമൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെ ചെന്ന് കൂട്ടുകൂടി കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കത്തില്ല എന്റെ സ്വഭാവം. എന്നെ കൂട്ടുകാരെ കാണുമ്പോ ഞാൻ രണ്ടെണ്ണം അടിക്കുക, അതൊന്നും പറയണ്ട. നിങ്ങളുടെ കൂട്ടാണ് നിങ്ങളുടെ ഏറ്റവും വലിയ കുഴപ്പം. അതല്ലേലും അങ്ങനെ അടി. സ്വന്തം ഭാര്യക്ക് ഭർത്താവിന്റെ കൂട്ടുകാരെ ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങളോ ഭാര്യയുടെ കൂട്ടുകാരിയെ കണ്ണെടുത്തു ഇങ്ങനല്ലേ കൊണ്ട് നടക്കുന്നത്? ഇവിടെ എത്ര അയൽക്കൂട്ടം വന്നിട്ടുണ്ട്! ഞാൻ അയൽക്കൂട്ടം കഴിയാതെ വെളിയിൽ പോയിട്ടുണ്ടോ? ഇല്ല. കണ്ണെടുക്കാതെ നോക്കിയിരിക്കും. അതാണ് ഞാൻ വെറുതെ അല്ല ഓരോന്ന് വെട്ടുകൊണ്ട് റോട്ടിൽ കിടക്കണത്. വേറെ പടിയത് പെട്ടെന്ന് ഒരുക്ക്. ആ കൂട്ടുകാരോട് കാറ് വരാൻ പറഞ്ഞോ. അയ്യോ ചേട്ടാ നോക്കിയേ, ഇവിടെ എന്തോ ഒരു കറുത്ത പാടില്ലേ. അത് കറുത്ത പാടല്ല, അത് നിന്റെ ഒറിജിനൽ കളർ. അവിടെ ഇച്ചിരി കൂടെ പൗഡർ ഇട്. ചെല്ല് ചെല്ല് ചെല്ല്. അതെ, കുറച്ചും കൂടെ പൂ വെക്കായിരുന്നു. പൂവല്ലേ ആവശ്യത്തിന് നിൽക്കുന്നത്? മുല്ലപ്പൂ ഉണ്ടോ? രണ്ട് ചെമ്പരത്തി പൂ എടുത്ത് ഇവിടെ ചെവി വെക്കടി. ഓടി കയറി പെട്ടെന്ന് മാടി. ഇതുപോലെ സൗന്ദര്യബോധം ഇല്ലാത്ത ഒരു മനുഷ്യൻ ആ വണ്ടിയുടെ കേസ് എടുത്ത് വിളിച്ചു പോയിക്ക്. ഇതൊക്കെ ആരോട് പറയാന്? ചേട്ടായി ആ ചേട്ടായി റെഡിയാ? ഞാൻ റെഡിയാ. റെഡിയാണോ? ഇതേതാടി ചുരിദാറ്? ഇതെന്റെ പഴയ ചുരിദാറ്. അപ്പൊ ഞാൻ മേടിച്ചു ചുരിദാറ്? ആ അത് ചേട്ടായി പോലെയാ. അല്ല ചേട്ടായി വാങ്ങിച്ചു തന്ന ചുരിദാർ കുറച്ച് ലൂസ് എന്നാ പറഞ്ഞത്. നിനക്ക് ഈരായിട്ട് ഒരുക്കം കൊടുത്തു. നീ വന്ന്, നീ വന്ന് ഒരു കാര്യം പറയട്ടെ. കല്യാണ വീടാണ്, ഫ്രീക്കം പയ്യന്മാര് കാണും, ചെറുപ്പക്കാര് പയ്യന്മാര് കാണും. വാ പൊളിച്ച് നിക്കരുത്, ചെപിക്കല്ലടിക്കാൻ പൊട്ടി. ഒന്നും അറിയാത്ത കൂട്ട് നിന്നെ നന്നാക്കാൻ അവിടെ കൊണ്ട് നിർത്തിയേക്കുന്നെ. അറിയാലോ കോളേജിൽ നടന്ന സംഭവമൊക്കെ ഞാനാ അറിഞ്ഞു. ടൂറിന് പോയ കാര്യമൊക്കെ ബിജു, നീ മാത്രം കോളേജിൽ നിന്ന് ആരാടി ടൂർ വിട്ട്? എനിക്ക് അറിയാൻ വേണ്ടി ചോദിക്കുക. അത് ക്ലാസ്സിൽ നിന്ന് പുറത്തേക്കുമ്പോ പോയതാ. പോയതാണോ? പെട്ടെന്ന് ആട്ടോ റെഡിയാകും. അങ്ങേര് വിളിക്കുക, തെറിയും വിളിക്കും അങ്ങേര്. പറഞ്ഞു തീർന്നില്ല 100 ആയുസ്. അതുകൊണ്ടാ അണ്ണാ വഴിയിൽ വെച്ച് പെട്രോള് തീർന്നു എണ്ണാ. അണ്ണാ സൈറ്റിൽ വരാണ്ണാ. ആ മദന്റേല് താക്കോല് കൊടുത്തിട്ടുണ്ട്, ബംഗാളിയിലേല് കൊടുത്തിട്ടുണ്ടണ്ണാ. അണ്ണാ അണ്ണോ അണ്ണാ വണ്ടി ഒന്ന് നോക്കിക്കോണ. അണ്ണാ മറ്റേ മദന്റേലെ താക്കോല് സൈറ്റിലെ താക്കോല് കൊടുത്തിട്ടുണ്ടണ്ണാ. ചാവി പണി സൈറ്റ്. ഞങ്ങൾ കല്യാണത്തിന് പോവാന്ന്. ഞങ്ങൾ കല്യാണത്തിന് പോവാ. എപ്പോ വരും? വൈകിട്ട് 4 മണിക്ക്. ഞാനും വൈകുന്നേരം വരുള്ളൂ. അണ്ണാ സൈറ്റിൽ നിന്ന് അണ്ണാ അണ്ണാ വരാണാ. ആട്ട പിടിച്ചെങ്കിലും വരാണാ. ആ മദന്റെ അടുത്ത് ജോലി. ആ ശരി ശരി. എടി വേഗം വാടി വാ. നടക്കടാ, കാർ ഇപ്പൊ വരും. അയ്യോ ചേട്ടാ ആരുടെയാ ബൈക്ക്? അയ്യോ ആ ബിജു ഇവിടെ കൊണ്ടുവച്ചിട്ട് അവൻ ബസ്സിന് കയറി പോയതാ. ബിജു ഇവിടെ കൊണ്ടു വെച്ചാ? ചേട്ടാ ചേട്ടാ നമുക്ക് ബൈക്കിന് പോവാം കല്യാണത്തിന്. അതെങ്ങനെ വിശ്വസിച്ച് സാധനം ഏൽപ്പിച്ചല്ലേ, അതെടുത്ത് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുമോ? അതിനെന്താ കുഴപ്പം, അവൻ വരുമ്പോഴേക്കും തിരിച്ചു വെച്ചാ പോരെ. അത് മോശം, അവൻ അങ്ങനെ വഴി വെച്ച് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ മോശം ഇടപാട്. ചേട്ടാ ഇതിപ്പോ എടുത്തോണ്ട് ഇപ്പൊ എന്താ കുഴപ്പം, കുറച്ച് പെട്രോൾ ചെലവാകും, അത് നമുക്ക് അടിച്ചു കൊടുക്കാലോ. അത് കുഴപ്പമില്ല ചേട്ടാ. ചേട്ടാ പ്ലീസ് എടാ ഒന്ന് പറയടാ, അച്ഛനോട് പറയടാ, ഒന്ന് പറയടാ. ബൈക്കിൽ പോവാം, ബൈക്കിൽ പോവാം, ബൈക്കിൽ പോവാം. പക്ഷെ വേറെ വിഷയം ഉണ്ടല്ലോ. എന്താ? ട്രിപ്പിൾ അടിച്ചു പോണ്ടേ? ഷോ നമ്മളിപ്പോ കല്യാണ വീട്ടിലേക്കല്ലേ പോണേ, അവിടെ നാദസ്വരം ഉണ്ടല്ലോ, അപ്പൊ ട്രിപ്പിൾ അടിക്കാൻ പറഞ്ഞാ പോരെ. എന്റെ പൊന്ന് ചെലജ, ഞാൻ അതല്ലേ പറഞ്ഞ, നമ്മള് 3 പേരില്ലേ? മൂന്നേകാൽ പേരില്ലേ? ഈ മൂന്നേകാൽ പേര് വെച്ച് എങ്ങനെ പോവും? ആ ചേട്ടാ എങ്ങി നമ്മ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ മൂന്നുപേരും അങ്ങ് ബൈക്കിൽ വാ. അപ്പൊ നീ വരുന്നില്ലേ? ഞാൻ വല്ല ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചു വന്നാ പോരെ. അവക്ക് ആണുങ്ങളുടെ പുറകിൽ ബൈക്കേ കയറണം, അതാണ് ഇവിടെ എനിക്ക് പേര് ദോഷം ഉണ്ടാക്കും. ഇവള് ഞാൻ പറഞ്ഞ പെട്ടെന്ന് പറഞ്ഞു വിട്ടോളെ.
ബൈക്കിലല്ലേ? ബൈക്കിൽ പോവാം. ആ അപ്പൊ ഞാൻ അവളുടെ അടുത്ത് കാർ കൊണ്ടുവരണ്ട പറയട്ടെ. ശരിയാക്കി തരാം. ഹലോ, സുധർമ്മയല്ലേ? ആ എടി, നീ കാർ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കേട്ടോ, ഞങ്ങൾ പുതിയ ബൈക്ക് എടുത്തു. ഓക്കേ എടി. ഇല്ല, ഞാൻ ഇല്ല ഇല്ല, അതെ നിന്റെ കാറിൽ ഒന്നാമത് എ സി ഇല്ലല്ലോ. എനിക്ക് എ സി ഇല്ലെങ്കിൽ അപ്പൊ ഛർദിക്കാൻ വരും. പിന്നെ ഒന്നാമത് ഇത് 10,000 രൂപയുടെ സാരിയാണ്, കാറിൽ ഇരുന്ന് അങ്ങ് ചുളിഞ്ഞു പോവുകടി. അതാ ശരി. പിന്നെ മോന്റെ പപ്പയ്ക്ക് ഒരേ നിർബന്ധം. ആ മോന്റെ പപ്പയ്ക്ക് ഒരേ നിർബന്ധം ബൈക്കിൽ തന്നെ പോണെന്ന്. ആയിക്കോട്ടെ എന്ന് ഞാനും വെച്ചു. ശരിയേ. അവൾക്കേ ഭയങ്കര അഹങ്കാരാ ചേട്ടാ. കഴിഞ്ഞ ആഴ്ച ഞാൻ അവളുടെ കാറിൽ ഇരുന്നപ്പോഴേ അവള് പറയാ, ഡോറ് പതുക്കെ അടക്കണേ, സീറ്റിൽ മെല്ലെ ഇരിക്കണേ. അവളുടെ അഹങ്കാരം ഇന്നത്തോടുകൂടി ഞാൻ തീർത്തു കൊടുക്കണം. ഒരു മിനിറ്റ്. ഹലോ, രജനിയല്ലേ? ഞങ്ങള് ബൈക്കിൽ എത്തിക്കോളാട്ടോ. നിങ്ങൾ പോയിക്കോ, നിങ്ങൾ കാറിൽ പോയിക്കോ. ഓ ശരി ശരി, നിങ്ങൾ ഒരുമിച്ച് അങ്ങ് വിട്ടേരെ. ആ ഞങ്ങൾ ബൈക്കിൽ അങ്ങ് പറന്നു വന്നോളാം. പറന്നു വരാതെന്തോ മരുത്താമലയാണ്. ഓടിക്കുന്നത് ഹനുമാനാണേ. ആ ശരി, ഓക്കെ ഓക്കെ, ശരി. എടി ഇപ്പൊ അതല്ല പ്രശ്നം. എന്താ? മൂന്ന് പേര് പോവാന്ന് വെക്കാം. ഹെൽമെറ്റ് ഇല്ല. ഏത് രാജു ചേട്ടൻ? കിഴക്കേലെ രാജു ചേട്ടൻ. എല്ലാരും അറിയാല്ലേ. അല്ല അവള് നല്ല കാര്യല്ലേ. ഞാൻ ചോദിക്കട്ടെ, ഈ ഹെൽമെറ്റ് രാജു ചേട്ടൻ ഉണ്ടെന്ന് എങ്ങനെ അറിയാം? രാജുചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോ പിന്നെ അറിയാൻ പാടാ. ആണോ? അല്ല ഈ ഹെൽമെറ്റും ഇട്ടോണ്ട് പോകുമ്പോ അത് രാജു ചേട്ടനാന്ന് എങ്ങനെ വ്യക്തമായിട്ട് നിനക്ക് അറിയാം? അത് രാജുചേട്ടൻ ബൈക്ക് ഓടിക്കുമ്പോ കാലിൽ ഇങ്ങനെ വെച്ചാ ബൈക്ക് ഓടിക്കണേ. തുണിച്ചേട്ടൻ ബൈക്ക് ഓടിക്കുമ്പോ കൈ ഇങ്ങനെ വെച്ചാ ബൈക്ക് ഓടിക്കണേ. ഇല്ലറ അനാട്ടമി ഓരേ അറിയാല്ലേ. സംഭവം ഇവിടെ ഇവിടുന്ന് പറഞ്ഞുവിടെ, എനിക്ക് പേര് ദോഷം ഉണ്ടാക്കി വെക്കല്ല. ഞാൻ പറഞ്ഞ കേട്ടോ, കുഴപ്പമില്ല ചേട്ടാ, പോവാൻ ചേട്ടാ. മുഹൂർത്താവൂന്ന്. മുഹൂർത്തം എത്ര മണിക്കടി? 10:30. പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വണ്ടി ഇവിടുന്ന് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചായ കുടിക്കാനോ മുള്ളാനോ ഞാൻ നിർത്തത്തില്ല. മുള്ളാണോ? ഞാൻ പറഞ്ഞേക്കാം കേട്ടോ, അത് ഇവിടെ കയറി ഒറ്റ വിളിച്ചിൽ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ നേരെ ഓഡിറ്റോറിയം. ശരി. ഡി ഡി, നിന്നോട് കിടന്ന് സർക്കസ് കാണിക്കാനാണ് പറഞ്ഞത്, കയറി ഇങ്ങോട്ട്. കുറച്ചങ്ങോട്ട് നീങ്ങിയിരിക്കടി, തീപ്പെട്ടിക്കൊള്ളി. ബെഞ്ച് കെട്ടി മണ്ണൊന്നുമില്ലല്ലോ. അവിടെ ചെന്ന് തരാടി, ഇത് ആകെ ഒരെണ്ണ ഉള്ളു, മാറ്റി മാറ്റി വെക്കാം. ഒന്ന് നല്ലോണം നോക്ക് കേട്ടോ. എത്ര മണിക്കടി മുഹൂർത്തം? 10:30. എത്ര ആയി? 9:30 ആയി. വേഗം ആവട്ടെന്ന്. പെട്ടെന്ന് ശരിയാവുന്നില്ലേ? ഒരാളിവിടെ കിടന്ന് ശ്വാസം മുട്ടുന്ന കണ്ടല്ലേ, ഒന്ന് ഇറങ്ങിക്കേ. അല്ലെങ്കിലും അതെ, എന്റെ വീട്ടിൽ എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മോന്ത പോലെ തന്നെയാ വണ്ടി. കാണിച്ചതൊക്കെ വെറുതെ നോക്കട്രി, പറഞ്ഞ വേളം വെക്ക. അവന്റെ വണ്ടി നിങ്ങക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അറിയാത്തോണ്ടാവും. വെച്ചാ പൊട്ടിച്ചേരി കേട്ടോ. എനിക്കങ്ങ് പഠിച്ചാ മതിയായിരുന്നല്ലേ. പഠിപ്പിക്കാറ്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. വേറെ പ്രശ്നം എന്താ അറിയാലോ, വണ്ടി നന്നാക്കാൻ ഒരാളെ കിട്ടിയാലും നല്ലായിരുന്നു. ഇനി നന്നാക്കും വേണം. നമുക്ക് ചന്തുവേട്ടൻ വിളിച്ചാലോ? ചന്തുവേട്ടൻ? ഏത് ചന്തുവേട്ടൻ? നമ്മൾ ഇവിടെ ഇറങ്ങാ, മൂന്നാമത് വീടിയിരിക്കണേ ചന്തുചേട്ടെ. അവന് വണ്ടി പണിയാൻ അറിയാമോ? നിനക്ക് എങ്ങനെ മനസ്സിലായി? അത് ചന്തുവേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ചന്തുവേട്ടൻ പറഞ്ഞു. പക്ഷെ അന്നല്ലോ അവന്റെ നമ്പർ ഇല്ലല്ലോ. 9544-7529. നിന്റെ ചേച്ചിയുടെ നമ്പർ അറിയാടി? 95. ആ അതിന് ഡൗട്ട് അല്ലേ. ഒരു കാര്യം, നീ ഒന്ന് വിളിച്ചു തന്നെ, എന്തായാലും കാര്യം നടക്കട്ടെ. ആ ബെല്ലുണ്ട്, ബെല്ലുണ്ട്. ഹലോ മുത്തേ, എന്താ ചക്കരെ എന്നെല്ലാരും വിളിച്ചില്ല? എനിക്കറിയാം, എനിക്കറിയാം. ആ കാലം വീട്ടിൽ കാണുമല്ലോ നിന്റെ ചേട്ടൻ. നീ പേടിക്കണ്ട, അവനെ ഇരട്ടടി അടിച്ചിട്ടാണെങ്കിൽ നിന്നെയും കൊണ്ട് ഞാൻ പറക്കില്ല എന്റെ ചക്കരെ. അപ്പൊ എന്നൊന്ന് കാണണം കേട്ടോ വൈകിട്ട്. ആരാ? അല്ലേ ബാ, കാണാം. ഞാൻ കാണിക്കാടാ. ഞാൻ കാണിക്കാം. നീ ബാ. റോങ് നമ്പർ. എന്തോ റോങ് നമ്പർ. ഞാനാ പ്രദീപാണ്, പ്രദീപ്.
എന്താ ചേട്ടാ? അയ്യോ അയ്യോ വിനയാ, സുഖമാണോ? നിന്നെ ഒരു കാര്യം ചെയ്യാ, എന്റെ വണ്ടി ഒന്ന് കംപ്ലൈന്റ് ആയി. അപ്പൊ നീ ഇവിടെ വരെ വരുവാണെങ്കിൽ ഒന്ന് ഞങ്ങൾക്ക് ഒരു കല്യാണത്തിന് പോണം, പെട്ടെന്ന് ഒന്ന് വരുവോ? അയ്യോ ഞാൻ ദാ എത്തി, വീട്ടിന് മുന്നത്ത് മുറ്റത്തോട്ട് ദാ എത്തിയെന്ന്. ഓക്കെ ഓക്കെ. ആദ്യമായിട്ട് കാണുക കേട്ടോ, ബൈക്ക് നന്നാക്കാൻ സ്ക്രൂ ഡ്രൈവറും സ്പാനറും കൊണ്ടുവരണ്ടേ? ഇതെന്തോ റോസാപ്പൂവായിട്ട് വരുന്ന വഴിക്ക്. അല്ലേ, എന്നെ സംബന്ധിച്ച് പുഷ്പങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുഷ്പത്തിനെ പോലുള്ള മനസ്സാണ് എനിക്ക്, അതുകൊണ്ട് പൂക്കളെ ഞാൻ എവിടെ കണ്ടാലും ഞാൻ പറിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ രണ്ട് ചെടി നട്ടിട്ടുണ്ട്, അതിനകത്തെങ്ങാനും പൂ പറിച്ചാൽ ആ കൈ ഞാൻ കുത്തി ഒടിക്കും. ചേട്ടൻ്റെ ഇപ്പൊ എന്താ വിഷയം? ഞാൻ ഈ പൂ കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടില്ല, അതല്ലേ ഉള്ളു, ഞാനത് കളഞ്ഞേക്കാം. അത്രേ ഉള്ളൂ മര്യാദക്ക്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താടാ, ചേട്ടൻ പൂവായിരിക്കും, നിനക്കിത് എന്റെ കല്ലാണോ? അതല്ല, പിന്നെ ഇതെന്റെ ഹൃദയമാണ്. ആ ഹൃദയം ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, ഇവിടെ പറഞ്ഞാൽ മതി. നീ ആ എനിക്ക് കല്യാണത്തിന് പോണ്ട, ഒന്ന് റെഡിയാക്കി. എന്തോടാ വണ്ടി ആണാണോ പെണ്ണാണോ നോക്കുവാണോ? ചേട്ടാ ഇവിടെ ടൂൾസ് ഉള്ള ഇരിപ്പുണ്ടോ? ഞാൻ ഒന്നും എടുത്തില്ല. ഈ അച്ഛൻ്റെ ടൂൾസ് ഇവിടെ ഇരിപ്പുണ്ടോ? ഞാൻ നോക്കട്ടെ. ആ റേഡിയോ, റേഡിയോ ഇതാടെ ടൂൾസ് ആടാ ഇതിനകത്താണ്ടാ. ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. ബിജുവിന്റെ വണ്ടി ആവും, വരുന്നതിന് മുമ്പ് റെഡിയാക്കിയാൽ അവനോട് സമ്മാനം പറയണം. സ്റ്റാർട്ടാവുന്നില്ല. അത് നോക്കാനാണോ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഡൈനാമിയുടെ കംപ്ലൈന്റ് വല്ലതും ആണോ? ഡൈനാമിയാ, ഡൈനാമിയോ കാണുമല്ലോ. ഇത് നോക്കടാ, ഇതാ ബിജുവിന്റെ വണ്ടി. ഞാൻ എന്തോ സമാധാനം പറയും. ഉള്ളാസ് വെള്ളവും കൂടെ ഞാൻ ഞാൻ തരാം, ഞാൻ തരാം, ഞാൻ 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 തരാം. ഇനി പെട്ടെന്ന് ശരിയാവോ ചേട്ടാ? ഇത് ഇതൊക്കെ വളി പണി പണി ഇതൊക്കെ ആവശ്യത്തിന് വെള്ളമുണ്ട്, കുടി മാറ്റി വയ്ക്കും അങ്ങോട്ട്. അതെന്തിനാണ് ഇളക്കുന്നത്? തോട്ടിൽ കൊണ്ട് ബോട്ടായിട്ട് കളി, ടയറൊക്കെ മുട്ടയാണല്ലോ. അതുകൊണ്ടാണോ ചാട്ടാകത്ത്? അല്ലല്ലോ, ഒന്ന് ഇങ്ങോട്ട് വന്നേ, എന്റെ സാരി ഒന്ന് പിടിച്ചാ, ഇങ്ങോട്ട് വാ. സാരി എടുത്ത് എത്ര പിടിച്ചാലും അമ്മയുടെ ഭംഗിയില്ല അവരെ കാണുമ്പോ. വണ്ടിയേ എന്തായാലും മാറണോടാ, എന്തായാലും മാറേണ്ടി വരുവോ? മാറണ്ട, അവിടെ തന്നെ. പിന്നെ എന്താ സംഭവം? എന്താണ് ഇതോ സംഭവം? എന്താ സംഭവം? നല്ല വണ്ടിയാണ്. ഓടിക്കുന്നവന്റെ കയ്യിലിരിക്കും, അവ സൂക്ഷിച്ചുകൊണ്ട് നടന്നാ അവന് കൊള്ളാണല്ലേ. ഓടിക്കുന്നുണ്ട്. എന്താ പൊട്ടിയത്? എന്താണ് പൊട്ടിയൊന്നുമില്ല. അല്ല പൊട്ടിയാണെങ്കിൽ നമുക്ക് കെട്ടി വെക്കരുതോ? കെട്ടാൻ പറ്റുമോ? ആ ഇങ്ങനെ പോയാ കെട്ടിഞ്ഞ്. ആണോ? വണ്ടി വരെ ഓടിയിട്ടുള്ളതാണ് തോന്നുന്നു കേട്ടോ. ആണോ? അവൻ സൂക്ഷിക്കത്തില്ലടാ ചെറുക്കൻ, സൂക്ഷിക്കത്തില്ല. എന്താ ആയിക്കോട്ടെ, എന്തായാലും നടക്കട്ടെ. ഞാൻ പിന്നെ മുട്ടയാന്നോടാ ടയർ? ടയർ മുട്ട അല്ലെ, മുട്ട ആക്കാൻ. നീ ഇത്ര കറുത്തു പോയത്? ഇങ്ങോട്ട് വേടാ, ഇങ്ങോട്ട് വേടാ, ഇങ്ങോട്ട് വേടാ. നിന്നോട് ഞാൻ വലിക്കാൻ അഴിക്കും കേട്ടോ. കേറിയാത്ത കേറി പേര് ദോഷം ഉണ്ടാക്കാനായിട്ട് എന്തിനാ ഒരു ബൈക്കിന് വെറുതെ ആവശ്യമില്ലാതല്ലേ. വണ്ടി റെഡിയായോ? ചേട്ടാ അടിച്ചു പൊറിക്കുന്ന എത്രയാടാ? നോക്കിയതാ, അതാണ് എനിക്ക് തോന്നുന്നേ
ക്ലച്ചും പ്രൗഢനും പോയി കിടക്കുകയാണ്. അതിനാണോ എത്ര അഴിച്ചിട്ട്? അത് ഇവിടെ വെച്ച് കട്ട് ചെയ്താ കട്ട് ചെയ്തടാ. നീ നോക്ക്, വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കാണ്. ഇത് ഞാൻ നോക്ക് വന്നത്. എടാ, നിനക്ക് ഇത് അറിയാ ഉള്ള കാര്യം ഞാൻ പറ അറിയാവോ? എനിക്ക് അറിയാമെങ്കിൽ നീ പെടുന്നാ മതി കേട്ടോ. എന്നാ ഒരാവശ്യമില്ലാത്ത വർത്തമാനം പറയരുത്. എന്താണ് അണ്ണാ? അതാണ് 10-30 പേര് വരുന്ന ഒരു ടൂറിസ്റ്റ് ബസ്, 30 സീറ്റ്. അത് ഡ്രൈവർ കയറി ഇങ്ങനെ സ്റ്റാർട്ടാക്കാൻ നോക്കുക, വണ്ടി ഒരടി മുന്നോട്ട് ഇറങ്ങുന്നില്ല. അയാൾ പഠിച്ച പണി വന്നിട്ട് നോക്കി, അവസാനം ഞാൻ ഇറങ്ങിയിട്ടല്ലേ വണ്ടി അങ്ങോട്ട് എടുത്തത്. നമ്മൾ ഐഡിയ ഞാൻ പറഞ്ഞു ഇങ്ങനെ വണ്ടി എടുത്തിട്ടുണ്ട്. പിന്നാണ് ഒരു ബൈക്ക്. സംഭവം പഠിച്ചിട്ടുണ്ടോ നീ? ഇല്ല, ശരിയാവോ? കഴിക്കാന്നല്ല. കഴിക്കാനോ? പൊറോട്ട ഇറച്ചി മതിയോടോ? വേണ്ട വേണ്ട വേണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ചേട്ടൻ വെറും വൈറ്റി ഒരു എത്ര ഇഡലി കഴിക്കും? അഞ്ചിഡലി കഴിക്കും. അഞ്ചിഡലി എന്നാ പിന്നെ കഴിക്കുന്ന വിധം ഒന്ന് പറ. ആദ്യം ഒരു ഇഡലി എടുക്കും, അത് കഴിക്കും. പിന്നെ വേറൊരു ഇഡലി എടുക്കും, ഒരു ചമ്മന്തി മുക്ക് വീണ്ടും കഴിക്കും. ഒരു ഇഡലി എടുക്കും, വീണ്ടും കഴിക്കും. അങ്ങനെ അഞ്ചിഡലി. ആദ്യം ഒരെണ്ണം കഴിച്ച പിന്നെ എങ്ങനെയാ ചേട്ടാ വെറും വേറാവള്? അത് കളിക്കട്ടെ, അത് കളിക്കട്ടെ. സാറേ, ഞാൻ പെട്ടെന്ന് പൈസ കൊണ്ട് അടച്ചോളാം. ഞാൻ എങ്ങനെയെങ്കിലും പൈസ കൊണ്ട് അടയ്ക്കാം. അല്ലെ, സമയമില്ല, അത്യാവശ്യമായിട്ട് അത്യാവശ്യമായിട്ട് പണയമൊക്കെ ഒരു ഒരു തമാശ കേട്ടോ. എന്ത്? അയ്യോ, തമാശയൊക്കെ സമയമില്ല, എനിക്ക് പൈസ അടയ്ക്കണം. ഞാൻ ഒരു തമാശ പറയാം, ഒരു കുസൃതി ചോദിച്ചു. സമയമില്ല ഞാൻ പറഞ്ഞു സാറേ, അടിക്കുകയാണല്ലേ. മിണ്ടല്ലേ, ഞാനൊരു ചോദ്യം ചോദിക്കാം, ഒരു കുസൃതി ചോദ്യം. സമയമില്ല, പെട്ടെന്ന് വേണം. നീ വെറും വെയിറ്റിൻ എത്ര ഇഡലി കഴിക്കും? 8 എണ്ണം തീർന്നോ? നശിപ്പിച്ചല്ലോടാ, ആ കോമഡി നശിപ്പിച്ചല്ലോ നീ. എന്ത് പറ്റി കാര്യം പറ? 5 ഇഡലി എന്ന് പറയുകയാണെങ്കിൽ ഒരു തമാശ ഉണ്ടായിരുന്നു. നശിപ്പിച്ചല്ലോ. ഈ തമാശ പറയാണ് വിളിച്ചത്. എനിക്ക് ബാങ്കിൽ പോകണമെന്ന് അത്യാവശ്യമായിട്ട്. എന്താണ് പ്രശ്നം? അറിയാം, ഞാൻ ഒരു വണ്ടി എടുത്ത്, അതിന്റെ പൈസ ഒരു 10-40 ഞാൻ കൊടുത്ത്, പിന്നെ ഒരു 5 CC അടച്ചിട്ടില്ല. അപ്പൊ എങ്ങനെങ്കിലും ഇതൊന്ന് പണയം വെച്ചിട്ട് ആ പൈസ അടക്കണം, ഇല്ലെങ്കിൽ ആ വണ്ടി അമ്മ എടുത്തോണ്ട് പോകും. സ്വർണ്ണോടത് പിന്നെ സ്വർണ്ണമില്ലേ? അല്ലേ, എത്ര കിട്ടും? ഒരു എത്ര കിട്ടൂടാ? നല്ലതാണല്ലേ. 5 ആയിരുന്നു കൈ കിടന്നു വെച്ചിട്ട് പൈസ കൊണ്ട് പോകാനായിട്ട് പേഴ്സുമായിട്ട് ഇറങ്ങിയതാണല്ലേ. പേഴ്സോ? എടാ, ഇതെന്റെ ഭാര്യക്ക് സാരിക്ക് മാച്ച് ചെയ്യുന്ന ബ്ലൗസ് മേടിച്ചോണ്ട് അവളെന്നെ കൊല്ലും. ആണല്ലേ? എടാ, ഈ പെട്രോൾ ഒക്കെ തൂക്കടാ. വണ്ടിയൊക്കെ എന്റെ അല്ലേടാ, ബിജുവിന്റെ വണ്ടി. അവനും അതേപോലെ മടക്കി, ഇതേപോലെ തരാം. ചോറിനരി ഇരട്ടെ. ഇതേതാ? ഇതേതാ? എന്റെ ഭാര്യ. ഇതാണ് ഒറിജിനൽ കോലം. ഇതാണ് കോലം. മറ്റേ മേക്കപ്പ് ആയിരുന്നു. ചേച്ചി എന്താ ചോദിച്ചു? തീർന്നല്ല. ചേച്ചി എന്താ ചോദിച്ചു? കല്യാണത്തിന് പോക്ക് തീർന്നല്ല. ചേച്ചി എന്താ ചോദിച്ചത്? അരി ഇരട്ടെ. വണ്ടി സൂക്ഷിക്കാൻ പഠിക്കണം. വണ്ടി അണ്ണതിന്റെ വണ്ടി എന്റെ വണ്ടിയാ? ഈ കോളത്തിലോ? എടാ, ഇത് സ്റ്റാർട്ട് ആവുന്നില്ലെന്ന്. എടാ, ഭയങ്കര കംപ്ലൈന്റ്. കംപ്ലൈന്റ് ഉണ്ടല്ലേ. പിന്നെ കംപ്ലൈന്റ് ഉണ്ട്. ഇതിന്റെ കംപ്ലൈന്റ് ഞാൻ കണ്ടുപിടിച്ചു. ഇതിനകത്ത് പെട്രോൾ ഇറങ്ങുന്നില്ല. പെട്രോൾ ഇറങ്ങാത്തോണ്ടല്ലേ ഞാൻ ഈ വണ്ടി ഇവിടെ കൊണ്ട് വെച്ചിട്ട്. പെട്രോൾ വാങ്ങിക്കാൻ വേണ്ടി പോയല്ലേ ഞാൻ. പെട്രോൾ വാങ്ങിക്കാൻ വേണ്ടി പോയാണെന്ന്. പെട്രോൾ തീർന്നു കൊണ്ട് വെച്ച ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക, എന്നെ കൊല്ലായിരുന്നൂടെ? എങ്ങനെ കൊല്ലാതിരിക്കൂടാ നീ? എണ്ണിക്കടാ, 30 ബസ്സുള്ള വണ്ടി താക്കോൽ ഇല്ലാത്തവൻ കേറിയിരുന്ന എന്തോ എന്ന് പറഞ്ഞ. അല്ല, 30 ബസ്സുള്ള വന്നത് അയാള് എത്ര നോക്കിയിട്ടും വണ്ടി മുന്നോട്ട് പോകുന്നില്ല. അപ്പൊ നീ എന്തോ ചെയ്തിട്ടാ വണ്ടി ഓടിച്ചത്? കാരണം ഞാൻ ഇറങ്ങി അട മാറ്റിയപ്പോഴല്ലേ വണ്ടി ഓടിയത്. അയ്യോ, വീഴുന്നോടും വിഷ്ണുലോകം ആണല്ലോടാ. എന്റെ വണ്ടി മൊത്തം സെറ്റ് ചെയ്തിട്ട് ഞാൻ. നീ സമ്മാനപ്പെട്ട്, ഇവരെക്കാട്ടും നല്ലൊരു മേശിരി നമ്മുടെ രതീഷ് മേശിരി ഉണ്ട്. രതീഷിനെ വിളിച്ച് നമുക്ക് ഇത് സെറ്റ് ചെയ്യാമെന്ന്. എന്റെ നമ്പർ ഇല്ലല്ലോ.
എന്തായാലും ജഡ്ജസിന്റെ റിവ്യൂ അറിയാം. ആൻഡ് ജോസേട്ടന് വേണ്ടി ഒരു സ്പെഷ്യൽ സർപ്രൈസും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. മിസ് ചെയ്യരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരുടെയും ഫോൺ നമ്പർ കാണാതെ അറിയാവുന്ന കഥാനായകന്റെ സഹോദരി നാട്ടിൽ തന്നെ ഒരു മുതൽക്കൂട്ടാണ്. ആ ഏരിയ ഗംഭീരമായിരുന്നു കേട്ടോ. താങ്ക് യു. നല്ല ക്യാരക്ടറൈസേഷൻ, നല്ല ലൈഫുള്ള സ്കിറ്റ്. ആ ശശാങ്കൻ ഇത്രയും ഓരോന്നായിട്ട് ഓരോ ഇതിൻ്റെ പാർട്സ് ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചിടുമ്പോൾ അതൊക്കെ ചില നല്ല ഇംഗ്ലീഷ് സിനിമകളിലെ കോമഡി സീക്വൻസുകളാണ് ഓർമ്മപ്പെടുത്തിയത്. വളരെ രസകരമായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം ആ ബസ് എങ്ങനെയാണ് സ്റ്റാർട്ടാക്കിയതെന്ന് ചോദിക്കുമ്പോൾ അടയെടുത്ത് മാറ്റാൻ സഹായിച്ചത് ഞാനാണെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു മെക്കാനിക്ക്, ഒരു നമ്പർ വൺ പൂവാലൻ. ഈ പൂവാലൻ കഥാനായകൻ്റെ സഹോദരി വിവാഹം കഴിച്ചാൽ വലിയ ആപത്തായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. രോഹിണി ശശി വളരെ നന്നായിരുന്നു. സ്റ്റാർട്ടിങ് തൊട്ട് ലാസ്റ്റ് വരെ ജസ്റ്റ് കെപ്റ്റ് എൻഗേജിങ്, എസ്പെഷ്യലി അനിയത്തിയായിട്ട് അഭിനയിച്ച ആര്യ. ഷീ വാസ് റിയലി റിയലി നൈസ്. അവരൊരു ഇന്നസെന്റ് ആയിട്ടല്ലേ താൻ ചെയ്യണതെല്ലാം ശരിയാണ്. ഒരു വോയിസും അവരുടെ മോഡുലേഷനും എവറിതിങ് വാസ് സോ പെർഫെക്ട്ലി ഡൺ. സോ ഇറ്റ് വാസ് റിയലി നൈസ്. സൂപ്പർബ്. താങ്ക് യു സോ മച്ച് മാം. റിമി ടോമി, ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങാൻ വേണ്ടി വൈകുന്ന ചേച്ചിമാർ, അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകൾക്കാണെങ്കിൽ ചേച്ചിമാർക്ക് ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിച്ചാൽ സാരി, മാല, മുല്ലപ്പൂ, ഒന്ന് കാറിൽ പോവുക, നല്ലൊരു വീട്, അല്ലെങ്കിൽ പിള്ളേരുടെ പഠിപ്പ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ, ഇതൊക്കെ ഒരു പൊങ്ങച്ചെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു സാധാരണ വീട്ടമ്മമാരുടെ ഒരു 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 ഇഷ്ടങ്ങളാണ് അതൊക്കെ. അതെന്ത് രസമായിട്ട് മായ ഇവിടെ അവതരിപ്പിച്ചു. സാരിയുടെ ഫ്ലീറ്റൊക്കെ എടുക്കാൻ പറയും. ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന ആ ചേട്ടാ. അതിപ്പോൾ ഡോക്ടറാണെങ്കിലും കളക്ടറാണെങ്കിലും എനിക്കൊന്ന് ഇവിടെ ഇരിക്കുന്ന അച്ഛനാണെങ്കിൽ പോലും ചിലപ്പോൾ ഫ്ലീറ്റ് എടുത്ത് കൊടുക്കും. അത് കർത്താവിന് നിരക്കാത്ത കാര്യമല്ല. സ്വന്തം ഭാര്യയുടെ ആണോന്ന് മാത്രം അല്ലേ അച്ഛാ. സ്കിറ്റായിട്ടല്ലേ, ഇതൊരു നടക്കണ സംഭവം പോലെ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നി. താങ്ക് യു സോ മച്ച്. ഇതിന്റെ സബ്ജക്ട് തന്നത് നമ്മുടെ ഗ്രൂമർ പ്രമോദേട്ടനാണ്. ഈ അവസരത്തിൽ നന്ദി അറിയിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച് പ്രമോദേട്ടാ. ഈ ഒരു മൊമെന്റിൽ രണ്ടുപേരെ കൂടി ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. മായ ആൻഡ് ആര്യ. ബിജുക്കുട്ടേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നമ്മുടെ ടീം ചീരിക്കൊടുക്ക? പൊളിച്ചടുക്കിയേട്ടാ. താങ്ക് യു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശശാങ്കൻ്റെ വരവ് തന്നെ അടിപൊളിയായിരുന്നു. അതിക്ക് മുമ്പ് തുടങ്ങിയിട്ട് മായ റെഡിയായി വരുന്നത് തുടങ്ങിയുള്ള അന്നേരത്ത് തുടങ്ങിയുള്ള ഹ്യൂമറുകൾ ഏറ്റവും അവസാനം വരെ ഉണ്ടായിരുന്നു. ആര്യനൊക്കെ ഒരു സബ്ബായിട്ട് മാത്രമേ നമ്മൾ ഈ കോമഡിയിൽ കണ്ടിരുന്നുള്ളൂ. പക്ഷേ ക്ലൈമാക്സ് അടിച്ചു പോണ ഗംഭീര ഒരു ആർട്ടിസ്റ്റായിട്ട് മാറി അവസാനം വന്നപ്പോൾ. സെൽഫി എടുക്കാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടോ. കാരണം ഇങ്ങോട്ട് നോക്കിക്കൊണ്ടും ഓരോ കംപ്ലൈൻറ്റ് വരുമ്പോൾ ഈ അവസാനം വന്നിട്ട് നീ പെട്ടെന്ന് കറുത്തു പോയോ? അത് അയ്യോ അസാധ്യമായിരുന്നു. നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഇവിടെ എങ്ങനെ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് വന്നിരിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ജോസേട്ടാ? ആദ്യം എന്നെ സർപ്രൈസ് ചെയ്തത് ആ ചെറിയ കുട്ടിയുടെ പെർഫോമൻസ് ആണ്. ജസ്റ്റ് ബ്രില്ലിയന്റ്. ഐ ഡോണ്ട് നത്തിങ് എൽസ് ടു സേ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആൻഡ് ഈ ഒരു സമയത്ത് നിന്നെ കൂടെ ഞാൻ വിളിക്കണം. വാ, കംപ്ലീറ്റ് ആവട്ടെ നമ്മുടെ ഇന്നത്തെ ചിരിക്കുടുക്കയുടെ ടീം. ട്രൂ ആർട്ടിസ്റ്റ്, വാട്ട് എവർ ഹാപ്പൻസ് യു കം ആൻഡ് പെർഫോം. സൂപ്പർ. ആ സംസാരത്തിന്റെ ഇടയിൽ ഓടി അപ്പുറത്ത് ബാക്കിൽ നിന്ന് ഒന്ന് കറക്റ്റ് ടൈമിംഗിൽ ആനയുടെ പുറത്ത് കയറണമെങ്കിൽ നിസ്സാരക്കാരന് പറ്റൂല. അത് മോനെ അടിപൊളി കേട്ടോ. സൂപ്പർ. കംപ്ലീറ്റ് ഒരു പെർഫോമൻസിന് ഇനി എങ്ങനെയാണ് മാർക്സ് എന്ന് ഓടി നമുക്കൊന്നറിയാം. അബദ്ധം റൗണ്ടിന് വേണ്ടി ഐ വിൽ സ്റ്റാർട്ട് വിത്ത് രോഹിണി ശശി. 29 out of 30. Thank you. Superb. Jayadishweta. 39 out of 40. Thank you. Remy Tommy. 29. Thank you. Team Chirikudukede, innathe actina ivarku labikkunna score is 97 on 100. സോ ഇതോടുകൂടി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ ഈ ഒരു സെലിബ്രേഷനും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ഹാപ്പി സംഗീതമേ നിൻ പൂഞ്ചിരേ.
ജോസ് എന്ത് തോന്നുന്നു പറയൂ. അല്ല ജേഷിയുടെ എന്താ ഈ മൈക്ക് ഇത്ര ഇങ്ങനെ അകറ്റി പിടിച്ച് പാടുന്നേ? ലൈറ്റിന്റെ ഷാഡോ മുഖത്ത് വരാതിരിക്കാൻ വേണ്ടി. ജോസ് ഇനി ഒരു സർപ്രൈസ് പാക്കേജ് ആണ് നമ്മളെല്ലാവരെയും രസിപ്പിക്കാനായി. ബിജുക്കുട്ടന്റെ ഒരു പാട്ട്. ദൈവമേ, ചലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമി ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ചലക്കൂടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമി ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടലിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. കണ്ടന്റെ കച്ചവടം പോയല്ലോ കാശും പോയി. പെണ്ണു ചീരിക്കണ കണ്ടന്റെ കച്ചവടം പോയല്ലോ കാശും പോയി. ചന്ദന ചൊപ്പുള്ള പെണ്ണു ചതിക്കണ കാര്യം നേരാണേ. ചന്ദന ചൊപ്പുള്ള പെണ്ണു ചതിക്കണ കാര്യം നേരാണേ. തലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ. ഇതോടുകൂടി കോമഡി സ്റ്റാർസിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇത് അവസാനിക്കുകയാണ്. ഏതൊക്കെ കലകളുണ്ട്, ഏതൊക്കെ ഭാവങ്ങളുണ്ട് എന്ന് പറഞ്ഞാലും ഏതൊരു സാധാരണക്കാരനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് കോമഡി തന്നെയാണ്. ആ ഒരു പവർ മനസ്സിലാക്കാൻ തന്നെ വേണ്ടി കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് ആപ്പ്. കുടിക്കമാട്ടേനെ, നീ എന്നാ പെണ്ണുവേ? തലേ കൂടെ ഒഴിക്കും ഞാൻ. ഒഴിച്ചോ. ഇപ്പൊ എന്നാ ചെയ്യുവേ? എനിക്ക് പറഞ്ഞ എന്താടാ, ഒരു കൊട്ടം കൊണ്ട് വരാത്തതിന്റെ ഇന്നത്തെ വാരി എടുത്ത് തരായിരുന്നല്ലോ. അതല്ലേ എനിക്ക് ഇതേപോലെ ഒന്നിനും ഒപ്പിച്ചാടാ. കാരണം വീട്ടിലിരിക്കുന്ന വെമ്പറന്നേരെ കണ്ടുകണ്ട് മാടത്ത് ഇതേപോലെ ഒന്നും ഒപ്പിച്ചാ. നീ അതിനെ കണ്ടുകൊണ്ടിരുന്നാ മതി. അതങ്ങനെ ഒന്നും പറഞ്ഞു തരാൻ പറ്റില്ല. എന്റെ അച്ഛൻ്റെ ഒരു 3-10 ഞാൻ മേടിച്ചു പോയി. 3-10? 2-10? ഓക്കെ, 10 സെന്റ് സ്ഥലവും 10 കൊണ്ട് സ്വർണ്ണം. 3-ത്തെ 10 ഏതാ? നീ എന്ന ആ 10 അല്ലാതെ വേറെ ഏത് 10 ആണ്? പറ്റെഴുതി പറ്റെഴുതി ഈ ഉള്ളവന്റെ കൈ കുഴഞ്ഞു. ഇന്നെങ്കിലും ആരും കടം പറയാൻ ഇട വരുത്തരുതേ. എടാ സുധേ, രണ്ട് പഴം എടുത്തിട്ടുണ്ടേ, പറ്റിലെഴുതിക്കോ. പറയുന്ന കാര്യം മനസ്സിലാക്ക്, പൈസ ഞാൻ കൊടുക്കും. ഇത് എന്റെ നാടാണ്. ഉണ്ണിപ്പോ പോണ്ണി. ഓ റൈറ്റ് റൈറ്റ് റൈറ്റ്. കൊടുത്തു കൊടുത്തു. എത്രയാടാ? എടാ 36 രൂപ. പറ്റിലെഴുതിക്കോ. സാമദ്രോഹി.